സ്വാഗതം. അപ്പൊ ആരെങ്കിലും ഞങ്ങളുടെ ചാനല് ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതേപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും നിങ്ങൾ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഒക്കെ ഞാനിപ്പോ താഴെ എഴുതി കാണിക്കാം. ഞങ്ങളുടെ ചാനലിന്റെ ഇൻസ്റ്റാഗ്രാമും അതേപോലെ തന്നെ ഞങ്ങളുടെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയും ഞങ്ങൾ ഇതെവിടെ കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ പോയി ഓടിപ്പോയി ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം പറഞ്ഞു. ഫൈനലി ഇവള് പെർമനന്റ് റെസിഡന്റ് ഓഫ് കാനഡ ആയി. അവളുടെ പാസ്പോർട്ട് കിട്ടി, അത് കാണിക്കാൻ വിട്ടുപോയി. ഇപ്പൊ പാസ്പോർട്ടിൽ നമ്മള് വേറെ പരിപാടികൾക്ക് വേണ്ടി അയച്ചു കൊടുത്തേക്കണം, അതൊരു ചെറിയൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. അപ്പൊ അവളുടെ പാസ്പോർട്ട് കിട്ടിയിട്ട് ഞങ്ങള് പാസ്പോർട്ട് കാണിച്ചു തരാം. ഇവള് ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ കനേഡിയൻ പാസ്പോർട്ട് കാരത്തിയാണ്. അതെ, അപ്പൊ കാര്യത്തിലോട്ടടക്കാം. ഇവളുടെ പി ആർ കിട്ടി, അങ്ങനെ എല്ലാം സഫലമായി, നമ്മുടെ പരിപാടികളൊക്കെ തീർന്നു. വളരെ ഭയങ്കര നീട്ടം കൂടിയ ഒരു ജേണി ആയിരുന്നു. എന്താ പറയാ, കൊറേ നാള് കാത്തിരിക്കേണ്ടി വന്നു, കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കൊറേ ഡിലേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിലൂടെ എല്ലാം കടന്നു പോയി. അപ്പൊ എല്ലാവർക്കും അറിയോന്ന് അറിയത്തില്ല, ചിലപ്പോൾ അറിയാമായിരിക്കാം. ഇവിടെ ഞാൻ സ്പോൺസർ ചെയ്തതാണ്, സ്പോൺസർഷിപ്പ് അപ്ലിക്കേഷൻ ആയിരുന്നു ഇത്. ഇതൊരു ഇൻ കാനഡ സ്പോൺസർഷിപ്പ് അപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അപ്ലൈ ചെയ്തത് ഓഗസ്റ്റ് 2020 ഞങ്ങൾ അപ്ലൈ ചെയ്തത്. ഓഗസ്റ്റ് 2021 എന്നിട്ടും കിട്ടിയില്ല. ഇത്രയും നാള് കാത്തിരുന്നു, അവസാനമാണ് കിട്ടിയത്. എന്താ പറയാ, അതിൻ്റെ ഇടയിൽ കുറെ അപ്ലൈ ചെയ്ത ആൾക്കാർക്കൊക്കെ കിട്ടിയെന്നൊക്കെ വാർത്തകൾ കേട്ടായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഈ ഇൻലാൻഡ് സ്പോൺസർഷിപ്പിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോ, അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. കാരണം അതിനെക്കുറിച്ച് നല്ല വിവരം ഇപ്പം എന്തായാലും തലയിലുണ്ട്. കാരണം അതിലൂടെ നമ്മൾ കടന്നു പോയത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഇപ്പോൾ നമ്മളാണ് ലാസ്റ്റ് പേപ്പർ ആപ്ലിക്കേഷന്റെ ഇര. അതെ അതെ അതെ, ഞങ്ങളാണ് ലാസ്റ്റ് പേപ്പർ ആപ്ലിക്കേഷൻ. കാരണം ഈ കാനഡയിൽ ഇമിഗ്രേഷനിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ ഫോമുകളും ഓൺലൈനാണ്, എല്ലാ ആപ്ലിക്കേഷനും ഓൺലൈനാണ്, ജസ്റ്റ് ഈ സ്പോൺസർഷിപ്പ് ആപ്ലിക്കേഷൻ. പക്ഷേ ഞങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാം ഓൺലൈനാക്കി. അത് ഓൺലൈനാക്കിയതാണ് ഏറ്റവും വലിയത്. കാരണം ഫോംസൊക്കെ നമുക്ക് വളരെ എന്താ പറയുക, നമ്മൾ കുറേ പ്രിൻ്റ് ഔട്ട് എടുക്കണം, പ്രിൻ്റ് എടുത്തിട്ട് ഇത്രയും കട്ടിക്ക് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നമ്മൾ. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും. അതെല്ലാവർക്കും ഉപകാരപ്പെട്ടൊരു വീഡിയോ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും ആൾക്കാർക്ക് എന്തായാലും ഉപകാരപ്പെടും. കാരണം അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ സ്പോൺസർഷിപ്പ്. എല്ലാത്തിലും ഒന്ന് തന്നെയാണ് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓൺലൈനിൽ നമ്മൾ ജസ്റ്റ് സ്കാൻ ചെയ്ത് വെക്കാം, ഇതിൻ്റെ അകത്ത് നമ്മളെല്ലാം പ്രിൻ്റ് എടുത്ത് നമ്മൾ അയച്ചു കൊടുക്കാം. പക്ഷേ ഭാഗ്യത്തിന് ഇനി അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ആ സംഭവത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതേപോലെ എൻ്റെ ഇപ്പൊ ഇത് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 2 വർഷത്തോളം ആവാറാവണം, 1.5 വർഷം കഴിഞ്ഞു. ആക്ച്വലി ഞങ്ങൾ മെഡിക്കൽ വെച്ചില്ലായിരുന്നു. മെഡിക്കൽ അവർ പറഞ്ഞിരുന്ന 5 വർഷത്തിനുള്ളിൽ മെഡിക്കൽ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കാനഡയിൽ വെളിയിൽ പോയിട്ടില്ലെങ്കിൽ നമ്മുടെ പഴയ മെഡിക്കൽ തന്നെ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇത്രയും നാളായിട്ട് നമ്മുടെ മെഡിക്കലിന്റെ അവര് മെഡിക്കൽ റിക്വസ്റ്റ് വന്നു, പക്ഷെ അവർ അപ്ഡേറ്റ് എന്തെയ്താ ചെയ്യുള്ള. നമ്മൾ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് എന്തെങ്കിലും ആട്ടെ, കാശ് പോയാലും വേണ്ടില്ല, നമ്മൾ ഒന്നോടെ പോയി മെഡിക്കൽ എടുക്കാന്ന് വിചാരിച്ചു. മെഡിക്കൽ എടുത്തു, മെഡിക്കൽ അവര് അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തപ്പോ അവര് പറഞ്ഞു നിങ്ങളുടെ പഴയ മെഡിക്കൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങളും കേട്ടോ, പുതിയ എടുത്ത മെഡിക്കൽ $250 വെറുതെ ഇങ്ങോട്ട് പോയി. പിന്നെ പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും സംഭവങ്ങൾ ഇപ്പൊ എല്ലാം കിട്ടി. ഇനിയിപ്പോ ഇവളുടെ COPR എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, കൺഫർമേഷൻ ഓഫ് പെർമനന്റ് റെസിഡൻസി, ആ സംഭവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ PR കാർഡ് ഓട്ടോമാറ്റിക്കലി വരും. അങ്ങനെ PR കാർഡും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഇമിഗ്രേഷനായിട്ടുള്ള തൊല്ല തീർന്നു, അതാണ് ഒരു സമാധാനം. ഇനി പിന്നെ സിറ്റിസൺഷിപ്പ് എടുക്കുന്ന സമയത്ത് നോക്കിയാൽ മതി, അതുവരേക്കും പിന്നെ ഇമിഗ്രേഷന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല.
അതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഇത് തലയിൽ ഇങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്, ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങൾക്ക് അറിയാം ഒരുപാട് ലേറ്റ് ആയി, അങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. ഇപ്പൊ നമ്മൾ ചെറിയൊരു സംഭവത്തിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാം ഒരു സർപ്രൈസുകളാണ്, കുറെ സർപ്രൈസുകൾ ജീവിതത്തിൽ. നിങ്ങൾക്ക് ഉടനടി കുറച്ച് ഉടനടി അല്ല, കുറച്ച് കഴിയുമ്പോ കുറച്ച് സർപ്രൈസുകൾ ഞങ്ങള് വരുന്നതായിരിക്കും. അത് എല്ലാവർക്കും ഒരു ട്വിസ്റ്റ് ആയിരിക്കും, അത് ഉറപ്പാണ്. എല്ലാവരും ആരും വിചാരിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ലൈഫിലെ ഒരു ട്വിസ്റ്റ് ആണ്. അങ്ങനെ ആ രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫ്. അപ്പൊ എന്തായാലും അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പറയുന്നതായിരിക്കും. എന്തായാലും അടുത്ത കൊല്ലം ആവട്ടെ, പുതിയ ഒരു വർഷത്തിൽ നമ്മൾ പറയാം. ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ പറഞ്ഞു. അതേപോലെ നിങ്ങളോട് വേറൊരു പറയാനുണ്ട്, ഞാനിപ്പോ ഒരു 7 ദിവസത്തെ വെയിറ്റ് ലോസിന്റെ ഇത് ഇട്ടു എന്ന് നിങ്ങൾക്ക് അറിയാലോ. എനിക്കറിയാം അധികം ഫോട്ടോ ഉണ്ടായില്ലായിരുന്നു. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടിരുന്നല്ല, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിന്റെ റിസൾട്ട് റിസൾട്ട് ഏറ്റവും കൂടുതൽ എനിക്കാണ് ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എത്ര കിലോ കുറഞ്ഞു, ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 6 കിലോയോളം കുറഞ്ഞു. ഇപ്പൊ എത്ര ആ ഇത് തുടങ്ങിയിട്ട് എനിക്ക് കൊണ്ടിപ്പോ ഒരു മാസമായി. ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ നവംബർ 6-7 ആയിരുന്നു തുടങ്ങിയതാണ്. അത് തുടങ്ങി ഇപ്പൊ നവംബർ ഇന്നിപ്പോ 14-ാം തീയതി. അപ്പൊ ഒരു മാസത്തിൽ കൂടുതലായി. ഇപ്പൊ അപ്പോഴേക്കും എൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു 6 കിലോ കുറഞ്ഞു. അതിൻ്റെതായ നല്ല വ്യത്യാസമുണ്ട് നമുക്കെല്ലാം. എന്താ പറയാ, ഒരു കുറെ കുറച്ച് ഉന്മേഷം വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് ഗൈസ്, വെയിറ്റ് ലോസിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടായി, ഇനി അത് ആർക്കെങ്കിലും കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വീഡിയോസ് എല്ലാം അവിടെ തന്നെ ഇടപെട്ട് ചെന്ന് പോയി കണ്ടോളൂ പ്ലീസ്. ആർക്കും താല്പര്യമില്ലാത്ത ഒരു വിഷയമാണ് ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി. അത് എനിക്കും അങ്ങനെയൊക്കെ തന്നെ ഇരുന്ന് പക്ഷെ ചെയ്തു നോക്കിക്കഴിഞ്ഞപ്പോൾ ഉപകാരം ഉണ്ടായി, ഫലപ്രദമായി. അതുകൊണ്ട് സന്തോഷമുണ്ട്. ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്യാനുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.